ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ട ആ ഒരു എഫക്റ്റ് എങ്ങനെ ചെയ്യാമെന്നാണ്. അതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് മസ്റ്റ് എന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം വഹിക്കാതെ നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ ആ ഒരു മസ്റ്റ് എന്ന ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ആ ഒരു എഫക്റ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് നിങ്ങൾ അവിടെ ഫോർത്തായിട്ടൊരു റീൽസിൻ്റെ ഓപ്ഷൻ കാണാവുന്നതാണ്, നാലാമതായിട്ടൊരു റീൽസിൻ്റെ ഓപ്ഷൻ കാണാവുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്യുക. ഒരുപാട് സ്ക്രോൾ ചെയ്ത് പോകുമ്പം ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. ആ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ സെക്കൻഡ് പ്രിവ്യൂ കാണിച്ച ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അങ്ങനെ നിങ്ങളെ താഴത്ത് കാണുന്ന ഒരു ക്രിയേറ്റ് വീഡിയോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഇമേജ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്നത് നെയിം ആൻഡ് ഇമേജസ് ആണ്. അപ്പോൾ ആ ഒരു ഇമേജ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് താഴത്ത് കാണുന്ന ഒരു കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ എക്സ്പോർട്ട് ആകുന്നതാണ്. ഇപ്പം താഴത്തായിട്ടൊരു സ്കിപ്റ്റ് വെയിറ്റിംഗ് എന്നൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ എക്സ്പോർട്ട് ചെയ്യുന്നത് നോക്കിക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ആവുന്നതാണ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് പ്രിവ്യൂടെയും കൂടി ആ ഒരു വീഡിയോയും കൂടി കാണിച്ച് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതിപ്പോൾ നിങ്ങൾ ചെയ്ത പോലെ തന്നെയാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിനെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ താഴത്ത് കാണുന്ന ഒരു ക്രിയേറ്റ് വീഡിയോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഫോട്ടോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, അത് കഴിഞ്ഞ് കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ എക്സ്പോർട്ട് ആവുന്നതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കിപ്റ്റ് വെയിറ്റിംഗ് എന്ന ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗാലറിയിലേക്ക് ആ വീഡിയോ സേവ് ആവുന്നതാണ്. നിങ്ങൾ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളതായി ഈ ഒരു ആപ്പിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ട്. ഈ ആപ്പിൽ ഈ ഒരു എഫക്റ്റ്, ഈ രണ്ട് എഫക്റ്റ് മാത്രമല്ല ഒരുപാട് എഫക്റ്റ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളതായി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ കാണുവരെ ബൈ ബൈ ഗൈസ്.